ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു യൂണീക്കായിട്ടുള്ളൊരു ബിസിനസ് ഐഡിയ ആണ് കാർ സ്ക്രാപ്പ് ബിസിനസ്സാണ് അത് പക്ഷേ എല്ലാവരും പറയുന്ന പോലെയുള്ള സ്ക്രാപ്പ് ബിസിനസ് അല്ല കാറിൽ നിന്ന് എടുക്കുന്ന സ്ക്രാപ്പ് റീസെൽ ചെയ്യുന്നതല്ല ഇതൊരു യൂണീക്കായിട്ടാണ് ഇത് ഡയറക്റ്റ് കമ്പനി മാനുഫാക്ചറിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് ഈ കോൺട്രാക്റ്റ് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ഈ ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് കാർ മാനുഫാക്ചറടുത്തുനിന്ന് നമ്മൾ കോൺട്രാക്റ്റ് എടുത്ത് നമ്മൾ പുറത്ത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ സെൽസ് ചെയ്യും അതിൽ നിന്നും നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ വിൽക്കാതെ നിൽക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ തീരെ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ സ്ക്രാപ്പിൽ ഇട്ട് വിൽക്കും ഈ പൊതുവേ ഈ കാർ മാനുഫാക്ചറേഴ്സ് എന്തെയെന്ന് വെച്ചാൽ അവരിങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാർ ഉണ്ടാക്കുന്ന സമയത്ത് മൈനോട്ട് മിസ്റ്റേക്സ് വരുന്ന പാർട്സുകൾ അവരെ അപ്പം തന്നെ റിമൂവ് ചെയ്തിട്ട് പുതിയ പാർട്സ് അവരെ ഫിറ്റ് ചെയ്യും അപ്പം അങ്ങനെ പുതിയ പാർട്സ് ഫിറ്റ് ചെയ്യുമ്പോൾ പഴയ പാർട്സ് അവർക്ക് വേസ്റ്റ് വേസ്റ്റിലേക്കാണ് പോകുന്നത് അതിന് വീണ്ടും അവർ റീയൂസ് ചെയ്യില്ല അപ്പം അങ്ങനെ സാധനങ്ങൾ അവർക്ക് അവർക്ക് നഷ്ടം തന്നെയാണെങ്കിലും അവരത് റീസെൽ ചെയ്യാറത് സ്ക്രാപ്പിലേക്കാണ് അവരിടുക എന്തൊക്കെ സാധനങ്ങളാണെന്ന് വെച്ചാൽ പമ്പർ പമ്പറുണ്ടാകാം അല്ലെങ്കിൽ ഗ്ലാസ് മിററുകൾ ഉണ്ടാകാം പിന്നെ ബോഡി കിട്ടും അതിൻ്റെ കാറിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും മൈനൂട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരത് യൂസ് ചെയ്യില്ല മിറേഴ്സിൽ വരുവാണെങ്കിൽ യൂസ് ചെയ്യില്ല അങ്ങനെയുള്ള സാധനങ്ങൾ ബോഡി ബാക്ക് പമ്പർ ഫ്രണ്ട് പമ്പർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്ക്രാപ്പിലേക്കാണ് ഇടുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള നമ്മൾ എടുക്കുന്നു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻഡിവിജ്വൽ പോസ്റ്റായിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു അതായത് നന്നായിട്ട് ഗുഡ് കണ്ടീഷനിലുള്ള പാർട്സുകൾ മാത്രം നമ്മൾ ഓ എൽ എക്സിലോ കുക്കറിലോ അല്ലെങ്കിൽ നമ്മുടെ എഫ് ബി പേജിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഗൂഗിൾ ബിസിനസ്സിലോ എങ്ങനെ എങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ ഇൻഡിവിജ്വൽ പേഴ്സൺസിനെ അത് വെക്കണം കാരണം എല്ലാവർക്കും ചിലർക്കൊക്കെ ഒരു റൈറ്റ് മിറർ ആയിരിക്കും ആവശ്യം ചിലർ ചിലർക്ക് പമ്പർ ആയിരിക്കും ആവശ്യം നല്ല കണ്ടീഷനിലുള്ള സാധനം വേണമെന്നുണ്ടാകും പക്ഷെ നല്ല കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്ത പോലെ ഉണ്ടാകും പക്ഷെ എന്തായാലും രണ്ടാ സ്ക്രാപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് അവർക്ക് പഴയതാണെങ്കിൽ അവർക്കത് ഒരു വ്യത്യാസം കാണും അപ്പോൾ ഈ കമ്പനി ഡയറക്റ്റ് കമ്പനിയിൽ നിന്നുള്ള സാധനങ്ങളാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും അവർ ഷ്ടപ്പെടും അങ്ങനെയുള്ളവരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ സെയിൽസ് ചെയ്യുന്നത് അപ്പോൾ ഇൻഡിവിജ്വൽ പോസ്റ്റ് ഇട്ട ശേഷം നമ്മൾ സെയിൽ ചെയ്യണം അതായത് എന്ത് വിലയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കമ്പനിയിൽ നിന്നും കമ്പനിക്കാർ നൂറ് ശതമാനം റേറ്റാണ് വെച്ച് വിൽക്കുന്നതെങ്കിൽ പാർട്സിന് അതായത് മെയിൻ പാർട്സിന് നൂറ് ശതമാനം റേറ്റ് ആണ് വെച്ച് വിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എഴുപത്തഞ്ച് ശതമാനം റേറ്റ് വെച്ച് നമ്മൾ സെക്കൻഡ് സെക്കൻഡ് റേറ്റിൽ ഇതേ സാധനത്തെ സെക്കൻഡ് റേറ്റിൽ നമ്മൾ സോഷ്യൽ മീഡിയ വഴി വിൽക്കണം പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങൾ നമ്മൾ ഒറിജിനൽ സ്ക്രാപ്പ് ബയ്യേഴ്സിന് നമ്മൾക്ക് കൊടുക്കാം ഇതുപോലെ സ്ക്രാപ്പ് ബയ്യേഴ്സ് ഒരുപാടുണ്ട് എല്ലാ സ്ഥലങ്ങളും ഉണ്ട് കേരളത്തിൻ്റെ തമിഴ്നാടുണ്ട് എല്ലാ ഇന്ത്യയിലും എല്ലാ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ളവരെ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാൽ തന്നെ സ്ക്രാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഈ ഈ ബയ്യേഴ്സ് നമ്മുടെ വാങ്ങിക്കും ഈ ബിസിനസ് ഭയങ്കര ഡിമാൻഡുള്ള ബിസിനസ്സാണ് നല്ല വിജയിക്കുന്ന ബിസിനസ്സാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതെടുത്ത് ചെയ്യാം ഈവൻ ലേഡീസ് പോലും ഇന്നത്തെ കാലത്ത് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കോൺട്രാക്റ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് നമുക്ക് നോക്കാം ഈ കോൺട്രാക്റ്റ് നമ്മൾ കാർ ഓതറൈസ്ഡ് സെൻറ്ററായ സെൻറ്ററിൽ കിട്ടും അവിടെ പോയി നമുക്ക് അന്വേഷിക്കാം ഓട്ടോമൊബൈൽ ഷോറൂമിന് അന്വേഷിക്കാം നമ്മുടെ നിയർ ബൈ സർവീസ് സെൻ്ററിൽ പോലും നമുക്ക് അന്വേഷിച്ചാൽ മതി കാർ ഡീലേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്പനി മാനുഫാക്ചറിങ് കമ്പനി തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ പോയി നിങ്ങളൊരു ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും നിങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്ന റേറ്റ് പുറത്തുനിന്ന് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ പോയി വാങ്ങിച്ചാലോ അല്ലെങ്കിൽ ഒരു വേറെ ആരെങ്കിലും പോയി വാങ്ങിക്കുമ്പോൾ അവർക്ക് ആ റേറ്റിൽ കിട്ടില്ല ആരാണോ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത് അവർക്കാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അവർക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ഒരു മാസത്തിൽ നാല് ോഡൊക്കെ എന്തായാലും അവർ തീർച്ചയായിട്ടും അവർ ഈ സ്ക്രാപ്പായിട്ട് പുറന്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാത്രമേ നമുക്ക് ഈ പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടു അതിനുശേഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ലാഭം കിട്ടും അതിനുശേഷം നമുക്ക് ലാഭത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും മാസത്തിലൊരു രണ്ട് തവണ നമ്മൾ ഈ സ്ക്രാപ്പ് എടുത്ത് വിറ്റാ തന്നെ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും എന്തെങ്കിലും വീട്ടിലിരുന്ന് തന്നെ ചെയ്യണം പക്ഷേ നമുക്കിങ്ങനെ കുറച്ച് കൂടുതൽ വരുമാനം കിട്ടണം എന്ന് വിചാരിക്കുന്നവർ ഈ ബിസിനസ് എടുത്ത് ചെയ്യാം ഒരു മാസത്തിൽ രണ്ട് തവണ നമ്മൾ ഓർഡർ എടുത്താൽ മതി അല്ലെങ്കിൽ ഈ സ്ക്രാപ്പ് എടുത്ത് എടുത്തിട്ട് വന്നാൽ മതി നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ നമ്മൾ പിരിച്ചെടുക്കണം ആദ്യം എന്താണ് മിറൽസ് തനിയായിട്ട് അയണ് തനിയായിട്ട് അങ്ങനെ അലുമിനിയം തനിയായിട്ട് റബ്ബർ തനിയായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തനിച്ച് തനിച്ച് പിരിച്ചെടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഫിൽറ്റർ ചെയ്യണം ഏതൊക്കെ സാധനങ്ങളാണ് ഗുഡ് കണ്ടീഷനിലുള്ളത് അതിനെ നമ്മൾ തനിച്ചായിട്ട് ഇൻഡിവിജ്വൽ ആൾക്കാർക്ക് നമ്മൾ വിൽക്കണം മറ്റുള്ളതിന് സ്ക്രാപ്പ് ബയേസിന് നമ്മൾ കൊടുക്കാം ഇത് നല്ലൊരു സൂപ്പർ ഐഡിയ ആണ് വിലർ ശ്രമിച്ചു നോക്കുക ഇതിൽ ടയർ കിട്ടും കാറിൻ്റെ ബോഡി കിട്ടും പൈപ്പർ കിട്ടും സൈഡ് ഡോർ കിട്ടും പമ്പർ കിട്ടും ഇങ്ങനെ പല സാധനങ്ങൾ ഇതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഒരു കാറ് വാങ്ങി സെയിൽ ചെയ്യുന്നില്ല നമ്മൾ സ്ക്രാപ്പ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ കാർ വാങ്ങി റീസെൽ ചെയ്യുന്നത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ സ്ക്രാപ്പ് ബിസിനസ് പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്നും മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും നമ്മൾ വാങ്ങി നമ്മൾ അതായത് നല്ല സാധനത്തിനെയാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ സാധനം വേഗം വിറ്റഴിക്കുകയും ചെയ്യും നമ്മുടെ അടുത്ത് സ്റ്റോക്കേ ഉണ്ടാവില്ല ഇവിടെ കിട്ടും എന്നുള്ളത് നമുക്ക് ഇന്ന സ്ഥലത്ത് ഇവരുടെ പോയാൽ ഈ സാധനം കിട്ടുന്നുള്ളത് മാത്രം പബ്ലിസിറ്റി ആയാൽ മാത്രം മതി നമ്മളിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങിക്കാനുണ്ടാവും നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റില്ല അത്രയ്ക്കും നമുക്ക് ഓർഡർ ഉണ്ടാകും നമ്മുടെ നാട്ടിൽ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികൾ ഏതാണെന്ന് അന്വേഷിച്ച് പിടിച്ച് അവിടെയൊക്കെ പോയി നിങ്ങൾ ഈ ഓർഡർ എടുത്താൽ മതി എന്നിട്ട് അത് കോൺട്രാക്ട് ബേസിലാണ് അവർ തരിക ആ കോൺട്രാക്ട് വെച്ച് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചായിരം രൂപയുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മതി ഒരു പ്രാവശ്യം സ്ക്രാപ്പ് എടുക്കണമെങ്കിൽ ഒരു ലോഡ് സ്ക്രാപ്പിനെ ഏകദേശം അത്ര രൂപയേ വരുള്ളൂ അതിൽ കൂടുതൽ വരില്ല അപ്പോൾ നല്ലൊരു ബിസിനസ്സ് ആശയമായി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക് ഫോർ വാച്ചിങ്